നമസ്കാരം കേരൽ വിരുദ്ധ സമര പോരാളികൾക്ക് ഒരു സന്തോഷ വാർത്ത നിലവിൽ കേരളിനായി സംസ്ഥാനത്ത് ഭൂമി ഏറ്റെടുക്കാനാകില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരിക്കുന്നു അങ്ങനെ പിണറായി വിജയൻ്റെയും കേരൽ കോർപ്പറേഷൻ്റെയും ഒക്കെ വാദങ്ങൾക്ക് ആദ്യ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത് വിശദമായ ഡി പി ആർ തയ്യാറാക്കാനാണ് നിലവിൽ അനുമതി നൽകിയിരിക്കുന്നത് എന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി പറയുന്നത് ഡി പി ആർ തയ്യാറാക്കാൻ അനുമതി നൽകുക എന്നത് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാനുള്ള അനുമതി അല്ല എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഭൂമിയിൽ കേരയിൽ എന്ന കല്ല് സ്ഥാപിക്കുന്നതിന് ഭയങ്കര രീതിയിലുള്ള സംഘർഷങ്ങൾ നടക്കുകയാണ് ഈ അവസരത്തിലാണ് എല്ലാ സമര പോരാളികൾക്കും കേരയിൽ കേറയിൽ വിരുദ്ധ പ്രവർത്തകർക്കുമൊക്കെ വലിയ ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്ന തരത്തിലേക്കൊരു വാർത്ത പുറത്തു വരുന്നത് ഈ ഡി പി ആർ തയ്യാറാക്കാനുള്ള അനുമതി അത് സ്ഥലമേറ്റെടുപ്പുമായി യാതൊരു ബന്ധവുമില്ല ഡി പി ആറിന് അനുമതി നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് ആളുകളുടെ മുകളിൽ കുതിര കയറാൻ പാടില്ല ആളുകളുടെ സ്ഥലം ബലമായ ചെയ്യാൻ പാടില്ല എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞിരിക്കുന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്കയുണ്ടെന്ന് അദ്ദേഹം ലോക്സഭയെ അറിയിച്ചിരിക്കുന്നു അങ്ങനെ വലിയ തോതിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ സ്വപ്ന പദ്ധതിയായ കേരളിന് ആദ്യ തിരിച്ചടി ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് എം പിമാരായ ഈഡനും ബെന്നി ബെഹനാനുമാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ലോക്സഭയിൽ ഉന്നയിച്ചത് നിലവിൽ പദ്ധതിക്ക് പ്രാഥമിക അംഗീകാരം മാത്രമാണ് നൽകിയത് അതിനർത്ഥം പദ്ധതിക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക റിപ്പോർട്ട് തയ്യാറാക്കുക വിശദമായ ഡി പി ആർ തയ്യാറാക്കുക സാധ്യതാ പഠനം നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനർത്ഥം റെയിൽവേയുടെ ഭൂമി ഈ പദ്ധതിക്കായി നൽകുമെന്നോ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്നോ അല്ല എന്ന് സ്വാഭാവികമായും അസന്നിഗ്ധമായി റെയിൽവേ മന്ത്രി പറഞ്ഞിരിക്കുന്നു പദ്ധതിയെക്കുറിച്ച് മെട്രോമാൻ ഇ ശ്രീധരൻ വലിയ ആശങ്ക അറിയിച്ചിട്ടുണ്ട് അത് പരിഗണിക്കുന്നുണ്ട് ജനങ്ങളോട് ജനങ്ങളുടെ ആശങ്കകളും തങ്ങൾ പരിഗണി പരിഗണിക്കും അത് യാതൊരു തരത്തിലും ജനങ്ങളെ കുടിയുറക്കി ഇറക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിക്ക് ആ ആശങ്കപ്പെടുത്തുന്ന ഒരു പദ്ധതിക്ക് സ്വാഭാവികമായും തങ്ങൾ യോജിക്കില്ല അതിനോട് യോജിക്കില്ല പാരിസ്ഥിതികമായ ആശങ്കകളും മുഖവിലക്കെടുക്കും അതിനുശേഷം പദ്ധതിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക സാമ്പത്തിക സാധ്യത പഠന റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം മാത്രമേ സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്ന് മന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാൻഡ് സിൽവർ ലൈൻ പദ്ധതിയെ ചൊല്ലി ലോക്സഭയിൽ എൽ ഡി എഫും യു ഡി എഫും ഏറ്റുമുട്ടി എന്ന കാര്യം കൂടിയുണ്ട് പദ്ധതിയെ എതിർത്ത് യു ഡി എഫ് എം പിമാർ സംസാരിച്ചപ്പോൾ പദ്ധതിക്ക് അനുകൂലിച്ച് എം ആരിഫ് എഫ് എം പി സംസാരിച്ചു പദ്ധതി ആദ്യം കേന്ദ്ര റെയിൽവേയുടെ ഭാഗമായിരുന്നെന്നും പിന്നീട് രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി കേന്ദ്ര സർക്കാർ വികസന വിരുദ്ധമായ നടപടി സ്വീകരിക്കുകയായിരുന്നുവെന്നും സ്വീകരിക്കുകയാണ് എന്നും ആരിഫ ആരോപിക്കുന്നു എന്നാൽ ഇതിൻ്റെ രാഷ്ട്രീയവശത്തേക്ക് കടക്കാൻ റെയിൽവേ മന്ത്രാലയം താല്പര്യപ്പെടുന്നില്ലെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതാ പഠന റിപ്പോർട്ട് അടിസ്ഥാനമാക്കി മാത്രമാകും സർക്കാർ അന്തിമ തീരുമാനമെടുക്കുകയെന്നും റെയിൽവേ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു ഇതോടുകൂടി റെയിൽവേ മന്ത്രിയുടെ വാക്കുകൾ വളരെ വ്യക്തമാണ് കേരള വിരുദ്ധ പോരാളികൾക്ക് വലിയ ഊർജ്ജം നൽകുന്ന ഒരു ഒരു വാർത്ത തന്നെയാണിത് കാരണം സംസ്ഥാന റെയിൽവേ സംസ്ഥാനത്തെ റെയിൽവേയുടെ ഭൂമി ഏറ്റെടുക്കാനുള്ള യാതൊരു സാധ്യതയും റെയിൽവേ മന്ത്രിയുടെ ഈ വാക്കുകളിൽ നിന്ന് കാണുന്നില്ല പിന്നെ ആ ഒരു അലൈൻമെൻറ്റ് വീണ്ടും മാറ്റി സാധാരണക്കാരായ കുറേ ആളുകളെ കൂടി കുടിയൊഴിപ്പിക്കാനുള്ള തന്ത്രങ്ങളുമായി പിണറായി വിജയൻ പോകുന്നതിന് മുമ്പ് കൃത്യമായും അദ്ദേഹം പറയുന്ന ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ഡി പി ആർ തയ്യാറാക്കാൻ സാധ്യതാ പഠന റിപ്പോർട്ട് ഡീ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി നൽകിയ അനുമതി അത് പദ്ധതിക്ക് വേണ്ടി സ്ഥലമേറ്റെടുക്കൽ അനുമതിയായി തെറ്റിദ്ധരിക്കേണ്ടതില്ല അങ്ങനെ ഒരു അനുമതി കേരള കോർപ്പറേഷനോ സംസ്ഥാന സർക്കാരിനോ ഇല്ല എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു